നമസ്കാരം ഭാരതത്തിൽ ഇസ്ലാമോഫോബിയ ഉണ്ടെന്നും ഭാരതത്തിലെ മുസ്ലിങ്ങൾ സുരക്ഷിതമല്ല എന്നും അവർ പലതരത്തിലുള്ള ഭീഷണി നേരിടുന്നു ഒക്കെയുള്ള പ്രചരണം കഴിഞ്ഞ കുറേ കാലമായി ശക്തമാണ് പ്രവാസികളെ ഉപയോഗിച്ചും ചില സംഘടനകളെ ഉപയോഗിച്ചും ഇടതുപക്ഷ ബുദ്ധിജീവികളെന്ന് നടിക്കുന്ന മറ്റ് ചിലരെയൊക്കെ ഉപയോഗിച്ചുള്ള ഇത്തരം പ്രചരണങ്ങൾ കഴിഞ്ഞ കുറേ കാലമായി നടക്കുന്നുണ്ട് പക്ഷേ ഈ പ്രചരണങ്ങൾ അങ്ങനെ വെറുതെ ഉണ്ടാകുന്നതല്ല എന്നും ഇതിൻ്റെ പിന്നിൽ ആസൂത്രിതമായ ചില നീക്കങ്ങൾ ഉണ്ട് എന്നുമുള്ള വിവരങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പുറത്തു വരുന്നുണ്ട് ഇതിൻ്റെ പിന്നിൽ ഒരുപക്ഷെ ഇന്ത്യക്കുള്ളിൽ അന്തഛിദ്രം ഉണ്ടാക്കി ഇന്ത്യയുടെ സാമുദായിക സൗഹാർദ്ദത്തെ മാത്രമല്ല ഇന്ത്യയുടെ വളർച്ചയെ ഒരുപക്ഷെ സാമ്പത്തിക വളർച്ചയെ പോലും തകർക്കാനുള്ള ആസൂത്രിത ഗൂഢശ്രമമാണ് ഇതിൻ്റെ പിന്നിൽ എന്നാണ് ഇപ്പോൾ കരുതേണ്ടത് ഇതിൻ്റെ പിന്നിൽ ഒരുപക്ഷെ പാകിസ്ഥാനാവാം അല്ലെങ്കിൽ പാകിസ്ഥാനെ വെച്ച് ഇത് കളിപ്പിക്കുന്ന മറ്റ് ചില ചൈനയെപ്പോലുള്ള ശക്തികളുമാകാം അത് ഒരു വശത്ത് നിൽക്കട്ടെ ഇപ്പോൾ ഈ വിഷയം എടുത്തു പറയാൻ കാരണം കഴിഞ്ഞ ദിവസം അന്തരിച്ച ഇർഫാൻ ഖാൻ എന്ന അതുല്യ നടൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് വന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഡോക്ടർ ഷിംന അസീസ് എന്ന എഴുത്തുകാരിയുടെ ഫേസ്ബുക്ക് പേജിലാണ് ഈ പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടത് ആ പോസ്റ്റ് മറ്റു ചിലരൊക്കെ ഷെയർ ചെയ്യുകയും ചെയ്തു അവർ പറയുന്നത് ഒരു വിക്കറ്റ് കൂടി വീണു എന്നുള്ള ഒരു തലക്കെട്ടിലാണ് അവർ ആ പോസ്റ്റ് പറയുന്നത് ആ പോസ്റ്റ് അത്ര ദീർഘമൊന്നുമല്ല പക്ഷേ പറഞ്ഞു വെക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ ഏതോ ഒരു സംഖി ഇർഫാൻ ഖാൻ എന്ന നടൻ്റെ മരണം ആഘോഷിക്കുന്നു വിഷവിത്താണ് അയാൾ എന്നാണ് പറയുന്നത് തീർച്ചയായിട്ടും ഇർഫാൻ ഖാൻ്റെ മരണം ആഘോഷിക്കാനുള്ളതല്ല പക്ഷേ ഈ പോസ്റ്റിൽ പറയുന്ന ഈ കാര്യങ്ങളെക്കുറിച്ചാണ് ഒന്ന് നോക്കേണ്ടത് ഈ പോസ്റ്റ് തീരെ നിഷ്കളങ്കമായ അല്ലെങ്കിൽ വൈകാരികമായ ഒരു പോസ്റ്റ് അല്ല തന്നെ അതിൻ്റെ കാരണത്തിലേക്ക് വരാം പക്ഷേ അതിനു മുമ്പ് ഈ പോസ്റ്റിൽ പറയുന്ന കാര്യങ്ങളൊന്ന് പരിശോധിക്കാം ഈ പോസ്റ്റിൽ പറയുന്നത് ഏതോ ഒരു സംഘി ഇർഫാൻ ഖാൻ എന്ന നടൻ്റെ മരണം ആഘോഷിക്കുന്നു ഒരു വിക്കറ്റ് വീണു കഴിഞ്ഞു ആ സംഘിക്ക് ഇർഫാൻ ഖാനോടുള്ള ദേഷ്യം അയാളുടെ പേരാണ് അല്ലെങ്കിൽ അയാൾ മുസ്ലിമാണ് എന്നുള്ള കാര്യം മാത്രമാണ് എന്നാണ് ഈ ഡോക്ടർ ഷിംന അസീസ് പറയുന്നത് ആരാണ് ആ സംഖ്യയെന്നോ ഏതാണ് ആ പോസ്റ്റെന്നോ അവർ പറയുന്നില്ല നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മളും നോക്കി പക്ഷേ ഇൻ്റർനെറ്റിൽ ഒരു അത് കാണാൻ സാധിച്ചില്ല ഒരുപക്ഷെ ഫേസ്ബുക്ക് ആയതുകൊണ്ട് ചിലപ്പോൾ അത് നമുക്ക് കാണാൻ പറ്റാത്തതാവും നമ്മളുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ അങ്ങനെ ചിലപ്പോൾ കണ്ടില്ല എന്ന് വരാം എന്തു ആയിക്കോട്ടെ ഒരു സംഖ്യ അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടു എന്ന് പറഞ്ഞ് ഇവർ ഇത്ര വ്യാപകമായ വിദ്വേഷ പ്രചരണമാണ് നടത്തുന്നത് ഡോക്ടർ ഷിംന അസീസിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് അവർ ഫേസ്ബുക്ക് കണ്ണു തുറന്ന് കാണണം അവർ കാണാൻ ആഗ്രഹിക്കുന്ന കാഴ്ചകൾ മാത്രമല്ല അവർ കാണേണ്ടത് അവർ ഫേസ്ബുക്ക് കണ്ണു തുറന്ന് കാണണം ആയിരക്കണക്കിന് സംഘബന്ധമുള്ള ആൾക്കാരുടെ പേജുകളിൽ ഇർഫാൻ ഖാൻ എന്ന ആ അതുല്യ നടന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടുള്ള പോസ്റ്റുകൾ ഞങ്ങൾ കാണിച്ചു തരാം നിങ്ങൾക്ക് കാരണം ഇന്ത്യയിൽ ഖാനാണോ ശർമ്മയാണോ എന്ന് നോക്കിയിട്ടല്ല കലാകാരന്മാരെ അംഗീകരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ 80% ഹിന്ദുക്കളുള്ള ഈ രാജ്യത്ത് ഖാൻ എന്ന സർനെയിമോടുകൂടി ഒന്നല്ല രണ്ടല്ല മൂന്ന് വ്യക്തികളെങ്കിലും സൂപ്പർ സ്റ്റാറുകളായി ബോളിവുഡിൽ തന്നെ കഴിയുന്നുണ്ട് മറ്റെല്ലാ ഭാഷാ സംസ്ഥാനങ്ങളിലും സിനിമയിലും മറ്റ് മേഖലകളിലും എത്രയോ മുസ്ലിങ്ങളുണ്ട് അവരെ അംഗീകരിക്കുന്നത് മുസ്ലിങ്ങൾ മാത്രമാണോ എന്തൊരു വിദ്വേഷ പ്രചരണമാണ് നിങ്ങൾ നടത്തുന്നത് എത്രയോ ഹിന്ദുക്കൾ അല്ലെങ്കിൽ എത്രയോ പേരാണ് ഇർഫാൻ എന്ന അതുല്യ നടൻ്റെ മരണത്തിൽ ദുഃഖിക്കുന്നത് അദ്ദേഹത്തിന് തീർച്ചയായിട്ടും അസുഖം ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ മരണം അപ്രതീക്ഷിതമായിരുന്നു അപ്പോൾ ഇതിന് ഒരു പ്രസ്ഥാനത്തെ അല്ലെങ്കിൽ ഒരു പ്രത്യയശാസ്ത്രത്തെ മുഴുവൻ അടച്ചാക്ഷേപിക്കാൻ നിങ്ങൾക്ക് മാത്രമേ കഴിയുള്ളൂ നിങ്ങളുടെ ഉള്ളിലെ മതഭ്രാന്തിന് മാത്രമേ അത് കഴിയുകയുള്ളൂ ഇനി ഇതിൻ്റെ മറുവശം കൂടി ഒന്ന് പരിശോധിക്കാം ആരാണ് യഥാർത്ഥത്തിൽ ഇർഫാൻ്റെ മരണം ആഘോഷിച്ചത് അത് മുസ്ലിം മൗലികവാദികളാണ് നിങ്ങൾ ട്വിറ്റർ എന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഒന്ന് എടുത്തു നോക്കണം അലി സോഹ്റബ് എന്ന ഒരു മാധ്യമപ്രവർത്തകനുണ്ട് അയാൾ 2016 മുതൽ ഇർഫാൻ ഖാൻ്റെ പിന്നാലെയുണ്ട് അതിന് കാരണം ഇർഫാൻ അദ്ദേഹത്തിൻ്റെ സ്പിരിച്വാലിറ്റിയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ആത്മീയതയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ മതവിശ്വാസത്തെക്കുറിച്ച് മതത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിനെക്കുറിച്ച് വ്യക്തമായി അദ്ദേഹം പറഞ്ഞതാണ് ആ ശത്രുതയ്ക്ക് കാരണം അന്നു മുതൽ അദ്ദേഹത്തിൻ്റെ മരണം വരെ ഈ പറയുന്ന അലി സോറാബും അദ്ദേഹത്തെപ്പോലുള്ള കുറേ ആൾക്കാരും ഇർഫാൻ ഖാൻ്റെ പിന്നിലായിരുന്നു ഇർഫാൻ ഒരിക്കലും ഹിന്ദുക്കൾ അല്ലെങ്കിൽ ഹിന്ദു മതതീവ്രവാദികളോ ഹിന്ദു സംഘടനകളോ തന്നെ ആക്രമിച്ചതായിട്ടോ അല്ലെങ്കിൽ തന്നെക്കുറിച്ച് മോശം പറഞ്ഞതായിട്ടോ അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് പരാതിപ്പെട്ടിട്ടില്ല അദ്ദേഹം പരാതിപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള വ്യക്തികളെക്കുറിച്ചാണ്
ഇർഫാൻ ഖാൻ പറഞ്ഞത് മതം എന്നത് തന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ആത്മീയ അന്വേഷണമാണ് എന്നുള്ളതാണ്. താൻ ഒരു മതത്തിൻ്റെ ചട്ടക്കൂടിൽ അല്ല നിൽക്കുന്നതെന്ന് അദ്ദേഹം പറയാതെ തന്നെ പറഞ്ഞിരുന്നു. എന്നു മാത്രമല്ല ഈദിന് ആടിനെ മൃഗബലി നടത്തുന്നതിനെയൊക്കെ അദ്ദേഹം എതിർക്കുകയും ചെയ്തു. അതാണ് അദ്ദേഹത്തോടുള്ള രോഷ പ്രകടനത്തിന് കാരണമായത്. ഇപ്പോൾ അദ്ദേഹം മരിച്ചപ്പോൾ പോലും ഈ അലി സോറാബ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ ട്വിറ്റർ ഹാൻഡിലിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് ഡോക്ടർ ഷിംനയും അതുപോലെയുള്ള ആൾക്കാരും ഒന്ന് എടുത്തു നോക്കണം. അള്ളാഹു ആണ് അദ്ദേഹത്തെ ശിക്ഷിച്ചിരിക്കുന്നത്. ഈ പുണ്യമാസത്തിൽ ഇർഫാൻ ഖാൻ മരിച്ചത് അള്ളാഹു അദ്ദേഹത്തെ ശിക്ഷിച്ചത് കൊണ്ടാണ് എന്നാണ് അലി സോറാബ് എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ ആരാണ് യഥാർത്ഥത്തിൽ ഇർഫാൻ്റെ മരണത്തെ ആഘോഷിക്കുന്നത്? ആരാണ് ഇവിടെ മതത്തിൻ്റെയും ജാതിയുടെയും അടിസ്ഥാനത്തിൽ കലാകാരന്മാരെ വേർതിരിച്ച് കാണുന്നത്? ദയവ് ചെയ്ത് ഇത്തരം പരാമർശങ്ങളുമായി നിങ്ങൾ സമൂഹത്തിൽ ഇങ്ങനെ ഇറങ്ങരുത്. നിങ്ങളെപ്പോലെയുള്ള എഴുത്തുകാരും അല്ലെങ്കിൽ വിദ്യാഭ്യാസമുള്ളവരും സത്യത്തിൽ ഇവിടുത്തെ പാവപ്പെട്ട മുസ്ലിങ്ങളുടെ മനസ്സിൽ വിഷമാണ് കുത്തിവെക്കുന്നത്. ഞങ്ങൾ സുരക്ഷിതരല്ല, ഞങ്ങളുടെ പേര് കാരണം ഞങ്ങളുടെ മരണം പോലും ആഘോഷിക്കപ്പെടുമെന്ന് നിങ്ങൾ സൂചിപ്പിക്കുമ്പോൾ ഇവിടെ പലരുടെയും മനസ്സിൽ ഇടുത്തി വീഴുകയാണ്. ഇന്ത്യ പോലെ 135 കോടി ജനങ്ങളുള്ള ഒരു രാജ്യത്ത് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ മുസ്ലിം ജനസംഖ്യ ഉൾക്കൊള്ളുന്ന രാജ്യമാണ് ഇന്ത്യ. ഈ രാജ്യത്തെ 80% പക്ഷേ ഹിന്ദുക്കളാണ്. അങ്ങനെ സങ്കീർണമായ ഒരു നിലനിൽപ്പുള്ള ഒരു രാജ്യത്ത് ഇത്തരം വിഷം ഇറക്കി വിടുമ്പോൾ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് അത്ര നിഷ്കളങ്കമായ ഒന്നല്ല എന്ന്. ലോകമെമ്പാടും പ്രവാസികളെ ഉപയോഗിച്ചും അതേപോലെ മറ്റെല്ലാ ഫോറത്തിലും ഇടതുപക്ഷ ബുദ്ധിജീവികളെന്ന് നേരത്തെ പറഞ്ഞ ആ ലേബലിൽ നടക്കുന്ന കുറേ ആൾക്കാരെ ഉപയോഗിച്ചും ഒക്കെ നടക്കുന്ന ഒരു വലിയ വിദ്വേഷ പ്രചരണത്തിൻ്റെ ഭാഗമല്ലേ ഇത്തരം പോസ്റ്റുകൾ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. ഇനിയും വരുന്ന നാളുകളിൽ ലോകം മുഴുവൻ ഒരു വലിയ മഹാമാരിയെ നേരിടുമ്പോൾ ഇത്തരം പോസ്റ്റുകളുമായി ഇറങ്ങുന്നവരുടെ മനസ്സിലിരിപ്പ് യഥാർത്ഥത്തിൽ എന്താണ്? ചിന്തിക്കുക. നമസ്കാരം.